കുറച്ച് ദിവസം മുമ്പ് സൂര്യ അഭിനയിച്ച സൂററി പോട്ടർ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായി. ആ സമയത്ത് നെറ്റിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തത് ആരുടെ ജീവിതമാണ് സൂര്യ അഭിനയിച്ചത്. ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ, വെറും ഒരു രൂപയ്ക്ക് ഒരു സാധാരണക്കാരൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിന്റെ കഥയാണ്. ആരാണ് ഈ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ്? ഒരു സാധാരണക്കാരിൽ നിന്നും എങ്ങനെ ഒരു ഫ്ലൈറ്റ് കമ്പനി സ്ഥാപിച്ചു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ നിലയിലെത്താൻ ആൾ ഫേസ് ചെയ്തത് എന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഈ കഥ ഉത്തരം പറയും. അപ്പോൾ കഥ തുടങ്ങാം. ആയിരത്തി തൊള്ളായിരത്തി 1951 നവംബർ 13 കർണാടകയിലുള്ള ഹസൻ ഡിസ്ട്രിക്റ്റിലാണ് ഗോപിനാഥ് ജനിച്ചത്. വലിയ കഷ്ടങ്ങളുള്ള കുടുംബമൊന്നുമല്ല, പക്ഷെ ഒരു സാധാരണ കുടുംബം ഒന്നും പറയാൻ പറ്റില്ല. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി. പക്ഷെ ആ വീട്ടിൽ അറിവിനായിരുന്നു ഇമ്പോർട്ടൻസ്. അവരുടെ വീട്ടിലുള്ള ഓരോരുത്തരും അത്ര പഠിച്ചവരായിരുന്നു. ഗോപിനാഥിന്റെ അച്ഛനൊരു കന്നഡ എഴുത്തുകാരനായിരുന്നു. പക്ഷെ ആ സമയത്ത് അത്ര വലിയ അംഗീകാരമൊന്നും കിട്ടിയില്ലെങ്കിലും അവരുടെ അച്ഛൻ തുടർച്ചയായി എഴുതിക്കൊണ്ടേയിരുന്നു. തന്റെ 10-ാമത്തെ വയസ്സിലാണ് ഗോപിനാഥ് സ്കൂളിൽ പോയി തുടങ്ങിയത്. കാരണം ബുക്ക് നോളജ് മാത്രം വെച്ച് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തന്റെ 8 മക്കളെയും തന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഗോപിനാഥിന്റെ അച്ഛൻ പഠിപ്പിച്ചത്. തന്റെ കൂട്ടുകാരുടെ മിക്ക അച്ഛന്മാരും ഇന്ത്യൻ ആർമിയിലുള്ളവരായിരുന്നു. അവരുടെ ഓരോ കഥകൾ കേട്ട് തനിക്കും ഒരു ആർമി ഓഫീസർ ആവണമെന്ന ആഗ്രഹം ഗോപിനാഥിനുണ്ടായി. ആഗ്രഹം മാത്രമല്ല, ഗോപിനാഥ് അതിനുള്ള തയ്യാറെടുപ്പും തുടങ്ങിയിരുന്നു. ആദ്യമൊന്നും വീട്ടുകാർ അത്ര കാര്യമാക്കിയില്ല. അവരൊക്കെ വിശ്വസിച്ചത് ബിജാപൂറിലുള്ള സൈനിക് സ്കൂൾ എൻട്രൻസ് പാസ്സായപ്പോഴായിരുന്നു. എല്ലാ വിഷയങ്ങളും ശ്രദ്ധയോടെ പഠിച്ചു. NDA അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ സെലക്ട് ആയിരിക്കും. അതിൽ തന്നെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. 1971 ഈ വർഷം ഇന്ത്യക്ക് മറക്കാൻ പറ്റാത്ത വർഷമാണ്. കാരണം ഈ വർഷത്തിലാണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടന്നത്. അന്ന് ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യ ആയിരുന്നു. ഇന്ത്യൻ പട്ടാളക്കാർ ബംഗ്ലാദേശിനെ തുണിച്ച് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ക്യാപ്റ്റൻ ഗോപിനാഥും ഒരാളാണ്. തന്റെ ജീവിതത്തിന്റെ 8 വർഷം തന്റെ രാജ്യത്തിന് വേണ്ടി സേവിച്ച് ഇനി തനിക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഗോപിനാഥ് എക്സ് ക്യാപ്റ്റൻ ഗോപിനാഥ്. തന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകളാണ് പഞ്ച്വാലിറ്റിയും കമ്മിറ്റ്മെന്റും. ഇതൊക്കെ പഠിച്ചത് ആളുടെ മിലിറ്ററി ലൈഫിൽ നിന്നാണ്. സ്വന്തമായി കൃഷി ചെയ്യണം എന്ന് പറഞ്ഞ് തന്റെ ഗ്രാമത്തിലോട്ട് തിരിച്ചു വന്നു. കുറെ ബാങ്കിൽ ലോൺ ചോദിച്ചായിരുന്നു. അവസാനം ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാവുന്ന പട്ടുനൂൽ കൃഷിയായിരുന്നു ആള് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃഷി നല്ല ലാഭം കിട്ടി. കൂടെ കുറെ ബിസിനസ്സും ചെയ്തു. റോയൽ എൻഫീൽഡിന്റെ ഷോറൂം, വാട്ടർ പമ്പിന്റെ ഡീലർഷിപ്പ്, ഷെയർ മാർക്കറ്റിൽ കുറെ ഹോൾഡിംഗ്സ്. കുറെ വിഷയത്തിൽ ലാഭം കണ്ടെങ്കിലും എന്തെങ്കിലും ഒരു യുണീക്കായുള്ള ട്രേഡ് മാർക്ക് ആൾക്ക് വേണമെന്ന് ആൾ വല്ലാതെ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ആൾക്കൊരു ബിസിനസ് സ്ട്രൈക്ക് ആയത്. ഈ ഹെലികോപ്റ്റർ എന്ന വാഹനം അന്നത്തെ കോടീശ്വരന്മാരും മന്ത്രിമാരും മാത്രമേ ഉപയോഗിക്കുള്ളൂ. എന്നാലും എപ്പോഴും ഹെലികോപ്റ്റർ എന്നത് ഒരു ആഡംബര വാഹനം തന്നെയാണ്. ഹെലികോപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ഏരിയൽ ഫോട്ടോഗ്രാഫി, ഗവൺമെന്റ് പ്രോജക്ട്, കല്യാണത്തിന്, എല്ലാത്തിനും ഒരു സാധ്യതയുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഹെലികോപ്റ്റർ റെന്റിന് കൊടുക്കുന്ന ബിസിനസ് തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞ് ഫ്രണ്ട്സായി ഡിസ്കസ് ചെയ്തു. 1997 ഗോപിനാഥ് സാറിന് മറക്കാൻ പറ്റാത്ത വർഷമായിരുന്നു. തന്റെ ഫ്രണ്ട്സിനോട് ചേർന്ന് ഡെക്കാൻ ഏവിയേഷൻ എന്ന കമ്പനി ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തു. അതും ചാർട്ടേഡ് ഹെലികോപ്റ്റർ സർവീസോടെ. കറക്റ്റായുള്ള സ്ട്രാറ്റജി, കറക്റ്റ് മാർക്കറ്റിംഗ്, നല്ല സർവീസും പിന്നെ കുറച്ച് ദീർഘവീക്ഷണം ഉള്ള കാരണം ഡെക്കാൻ ഏവിയേഷൻ പെട്ടെന്ന് പ്രബലമായി. മിക്ക രാഷ്ട്രീയക്കാർക്കും പണക്കാർക്കും ഹെലികോപ്റ്റർ സർവീസ് വേണമെങ്കിൽ ഗോപിനാഥ് സാറിന്റെ ഡെക്കാൻ ഏവിയേഷൻ ആയിരുന്നു പ്രിഫർ ചെയ്തത്. ഈ ഒരു കുറച്ച് കാലത്ത് തന്നെ ഗോപിനാഥ് സാറിന്റെ നെറ്റ്വർക്കും കോണ്ടാക്ട്സും അത്രയ്ക്ക് വലുതായി. എന്നാലും നല്ല കസ്റ്റമേഴ്സും ബ്രാൻഡ് വാല്യൂയും ഡെക്കാൻ ഏവിയേഷൻ എന്ന കമ്പനിക്ക് മുതൽക്കൂട്ടായി. എന്തുകൊണ്ട് ഫ്ലൈറ്റ് കമ്പനി തുടങ്ങിക്കൂടാ എന്ന് ഗോപിനാഥ് സാറിന് സംശയമായി. പക്ഷെ അതത്ര നിസ്സാരമായിരുന്നില്ല. നിറയെ പ്രശ്നങ്ങളുണ്ട്, നിറയെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. പക്ഷെ ഇതൊക്കെ മറികടന്ന് 2003 ഗോപിനാഥ് സാർ ഡെക്കാൻ ഫ്ലൈറ്റ്സ് ലോഞ്ച് ചെയ്തു. പക്ഷെ അന്നത്തെ സമയത്ത് 2 പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1, ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. 2, കോമ്പറ്റീറ്റേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഈ 2 പ്രശ്നങ്ങളും ഡെക്കാൻ ഫ്ലൈറ്റ്സ് മറികടന്ന് ഇങ്ങനെയായിരുന്നു. എല്ലാ ഫ്ലൈറ്റ്സും കസ്റ്റമർ സർവീസ് കൊടുക്കുന്നത് വലിയ വലിയ സിറ്റീസിലേക്ക് ആയിരുന്നു. ഉദാഹരണത്തിന് ചെന്നൈ ടു മുംബൈ, മുംബൈ ടു ഡൽഹി, അങ്ങനെ. പക്ഷേ ഗോപിനാഥ് സാർ ചെയ്തത് വലിയ സിറ്റികൾക്കും ചെറിയ സിറ്റികൾക്കുള്ള കളക്ഷൻ ആയിരുന്നു. അതായത് കോമ്പറ്റീറ്റേഴ്സ് ആരും നോട്ടമിടാത്ത മധുരൈ, ജാംനഗർ, വിശാഖപട്ടണം, മണാലി എന്ന സ്ഥലങ്ങളിലൊക്കെ ഡെക്കാൻ ഫ്ലൈറ്റ്സ് പറന്നു തുടങ്ങി. ഫ്ലൈറ്റ് ടിക്കറ്റ് വില കുറയ്ക്കാൻ സാധാരണ ഫ്ലൈറ്റിൽ കൊടുക്കുന്ന ഫുഡ്, സ്നാക്സ്, ബീവറേജസ് എല്ലാം നിർത്തി. ആദ്യം പോലെ ചില ദിവസത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആദ്യ കസ്റ്റമർക്ക് ടിക്കറ്റ് വെറും 1 രൂപയ്ക്ക് കമ്പനി ഓഫർ ചെയ്തു. ഇനിയാണ് ഈ കഥയിലെ വില്ലൻ രണ്ടത്. വേറെ ആരുമല്ല, കിങ് ഫിഷറിന്റെ ഓണർ വിജയ് മല്യ തന്നെയാണ്. എല്ലാ സ്റ്റാഫിനെയും ശമ്പളം കൂടുതൽ കൊടുത്ത് ഡെക്കാൻ സ്റ്റാഫിൽ നിന്ന് ഇല്ലാതാക്കി. ലാൻഡിംഗ് സിഗ്നൽ കൊടുക്കാതെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാതാക്കി. വേറെ വഴിയൊന്നും ഇല്ലാതെ ഗോപിനാഥ് സാർ കിങ് ഫിഷർ എയർലൈൻസുമായി ടൈപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ അതിനുശേഷം ഗോപിനാഥിന്റെ ജീവിതത്തിൽ വളരെ കുറെ തോൽവികളും, പക്ഷെ ഇതിലൊന്നും മനം തളരാതെ ഗോപിനാഥ് സാർ പിടിച്ചത്. കുറെ ഇന്ത്യൻ നഗരങ്ങളെ കണക്ട് ചെയ്യുന്ന ഉഡാൻ സ്കീമിലൂടെ 32 ഫ്ലൈറ്റ് സർവീസ് കൊടുത്ത് ഇന്നും ഗോപിനാഥ് തന്റെ സക്സസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. തന്റെ അച്ഛനെ പോലെ തന്നെ ഗോപിനാഥ് സാർ ഇന്ന് 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്.
69 വയസ്സായി ഗോപിനാഥ് സാർ ഇന്നും തന്റെ കോൺഫിഡൻസിലും എത്തിക്സിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഇന്നും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. തോൽവി കണ്ട് പേടിക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ തോൽവി തന്നെ വിജയത്തിലേക്ക് വഴിമാറി തരുന്നതാണ് എനിക്ക് ക്യാപ്റ്റൻ ഗോപിനാഥ് സാറിന്റെ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. സുനൂപ് ഷെറൻ സൈനിങ് ഓഫ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സ്റ്റോറി വിത്ത് സുനൂപിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.